ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൻമീസ് വേൾഡ്. അൻമീസ് വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നത്തെ ഒരു ബ്രൈഡൽ വർക്കിൻ്റെ കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ നെക്കി ഓൾ കൊടുക്കണം, എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണിൻ്റെ സാരി. അത് സാരി നമുക്ക് നേരത്തെ കൊണ്ട് തന്നതാണ്, കാരണം നമുക്ക് മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരുക്കുന്ന സമയത്ത് നമുക്ക് സമയം വേസ്റ്റ് ആകില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സാരി ഒറ്റയ്ക്ക് തേച്ച് മടക്കിയെടുക്കാം. ഈ കാണുന്ന രീതിയിൽ മടക്കി തേച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മടക്കുകൾ അനുസരിച്ച് ഏറ്റവും ചെറിയ പ്ലീറ്റ്സ് വളരെ വേഗം എടുക്കാൻ സാധിക്കും. അതായത് സാരി തോളത്തിരുന്ന ഭാഗത്ത് പുറമേ നമുക്ക് എന്താണോ വീതി വേണ്ടത് ആ വീതി ആദ്യമേ മടക്കി മാറ്റി ബാക്കിയുള്ളതെല്ലാം നേരെ പകുതി പകുതിയായിട്ട് മടക്കിയെടുത്താൽ വളരെ ചെറിയ ബീഡ്സ് കൃത്യ അളവിൽ നമുക്ക് മടക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ വളരെ ഈസിയായി ഇത്രയും ചെറിയ ഫീഡ്സുകൾ എടുക്കാനും പറ്റും, ധാരാളം ഫീഡ്സ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ, ഈ മടക്കുപാടനുസരിച്ച് ഇനി ഫീഡ്സ് എടുത്ത് നമുക്ക് സാരി സെറ്റാക്കാം. ഒന്നാണ് ഫീഡ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഇതുപോലെ അടുക്കി വൃത്തിക്ക് അതും തേച്ച് വയ്ക്കാം. അപ്പോൾ രാവിലെ ഉടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. സാരി സെറ്റാക്കിയതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ റെഡിയാക്കി വെച്ചു. നേരം വെളുത്തു, 5:45 പോകുന്നു. ബ്രൈഡ് ഇവിടെ റെഡിയാണ്, അവരവരുടെ ഓർണമെൻറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ബ്രൈഡിൻ്റെ ഓർണമെൻറ്റ്സ്. സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആഭരണങ്ങളായിരുന്നു എല്ലാം. ബ്രൈഡ് ഇവിടെ ഒരുങ്ങാൻ റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം ഐ മേക്കപ്പാണ് തുടങ്ങിയത്. സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഐ ലാഷസ് ഒന്നും വെച്ചില്ല, പകരം മസ്കാര ഇട്ടേ ഉള്ളൂ. മുഖത്തും ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട് സെറ്റാക്കി വെച്ചു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും മേക്കപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ്, അതുകൊണ്ടാണ് വിശദമായിട്ട് ചെയ്യുന്ന ഓരോന്നും ഇതിനകത്ത് പറയാത്തത്. നോസും ഫേസൊക്കെ ഒന്ന് കറക്റ്റ് ആകാനായിട്ട് കോണ്ടൂറിങ് ചെയ്തു. ഫേസിൽ മാത്രമല്ല നമ്മൾ ഡ്രസ്സിന് പുറത്ത് കാണുന്ന എല്ലാ ഭാഗത്തും കൃത്യമായി മേക്കപ്പ് ഇട്ടു. ഇനി സാരി ഉടുപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, പ്ലീറ്റ്സൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇന്നലെ എടുത്തു വെച്ചുകൊണ്ട് നമുക്കതിനൊക്കെ ഒട്ടും സമയം പോകാതെ തന്നെ പെട്ടെന്ന് സാരി ഉടുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ബ്രൈഡിന് വള കുറച്ച് ടൈറ്റായിരുന്നു, അതുകൊണ്ട് ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വള ഇടാൻ തുടങ്ങിയത്. ബാക്കി ഓർണമെൻറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം, എങ്കിലേ ഓർണമെൻറ്റ്സൊക്കെ സ്ഥാനം മാറാതെ കൃത്യസ്ഥാനത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നീട് ഞങ്ങൾ മുടി സെറ്റാക്കിയെടുത്തു. മുല്ലപ്പൂ നമ്മൾ റൗണ്ടിലാണ് സെറ്റാക്കിയത്. പാർമുടി പിന്നെ തലേദിവസം ചെയ്തു വെച്ചിരുന്നതുകൊണ്ട് അത് അതിൻ്റെ കൂടെ പിടിപ്പിച്ചാൽ മതിയായിരുന്നു. മുല്ലപ്പൂ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ചെത്തിപ്പൂവും തുളസിയും കൂടി ഉള്ളൊരു വേണി അതിൻ്റെ പുറമേ സെറ്റാക്കി കൊടുത്തു. ടൈറ്റ് ആയി.
ഇതിൽ കുറച്ച് ഹെയർ ആക്സസറീസും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ മുടിയുടെ ഒരു പീസ് കളർ ഉപയോഗിച്ച് കേളി ചെയ്തിട്ടു. ബ്രൈഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഫുൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നെറ്റിച്ചുട്ടി വയ്ക്കാൻ മറന്നുപോയെന്ന്. പിന്നീട് ഞങ്ങൾ എക്സ്ട്രാ അതിനിടയ്ക്ക് കൂടെ അത് കോർത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ബ്രൈഡ് വളരെ ഹാപ്പിയായി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.